തൃശൂർ വെളപ്പായിയിൽ റെയിൽവേ ടിക്കറ്റ് എക്സാമിനറെ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. എറണാകുളം മഞ്ഞുമൽ സ്വദേശിക്ക് വിനോദാണ് മരിച്ചത്. എറണാകുളം പട്ന ട്രെയിനിലാണ് അതിദാരുണമായ സംഭവം നടന്നത്. ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ രജനീകാന്ത വിനോദിനെ ട്രെയിനിന് പുറത്തേക്ക് തള്ളുകയായിരുന്നു. തൊട്ടടുത്ത ട്രാക്കിലേക്ക് തലയിടിച്ചു വീണ വിനോദിന്റെ ശരീരത്തിലൂടെ എതിർദിശയിൽ വന്ന ട്രെയിൻ കയറിയിറങ്ങി. ഒഡീഷ സ്വദേശിയായ പ്രതി രജനീകാന്തയെ പാലക്കാട് റെയിൽവേ പോലീസ് പിടികൂടി. മദ്യപിച്ച് ലെക്കുകെട്ട അവസ്ഥയിലാണ് പ്രതി. വിശദാംശങ്ങളുമായി അഞ്ജുരാജ് ചേരുകയാണ്. അഞ്ജുരാജ്, എന്താണ് സംഭവിച്ചത്? ഇത് എപ്പോഴായിരുന്നു? വൈകിട്ട് 7 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള വെളപ്പായ മേൽപ്പാലത്തിന്റെ നേരെ ചുവട്ടിലുള്ള റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എറണാകുളത്ത് നിന്ന് പട്ടണത്തിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ S11 കോച്ചിലാണ് ഈ സംഭവങ്ങൾ, ദാരുണമായ സംഭവം നടക്കുന്നത്. തൃശൂരിൽ നിന്ന് കയറിയതാണ്. കുന്നംകുളത്ത് ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ രജനീകാന്ത. ഇയാൾ സാധാരണ ടിക്കറ്റ് മാത്രമാണ് കയ്യിലുള്ളത്. റിസർവേഷൻ കോച്ചിൽ കയറുകയും തുടർന്ന് TT ഇയാളെ പിടികൂടുകയും ചെയ്തു. തുടർന്ന് ഫൈൻ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി TT ഒരു കാലം കൊണ്ട് തൊഴിച്ച് പുറത്തേക്ക് ഇട്ടത്. രണ്ട് ട്രാക്ക് ഉള്ള ഒരു മേഖലയാണിത്. ഈ അതിനിടയിൽ ട്രാക്കുകളിലൊന്ന് മറ്റൊരു ട്രാക്കിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമായിരുന്നു രണ്ട് ട്രാക്കുകൾ തമ്മിലുള്ളത്. പുറത്തേക്ക് വീണ TT വിനോദ് തൊട്ടടുത്ത ട്രാക്കിൽ ശരീരത്തിന്റെ പകുതി ഭാഗം തലയായി ഇടിച്ചാണ് വീണത്. പകുതി ഭാഗം തൊട്ടടുത്ത ട്രാക്കിലേക്ക് കിടക്കുകയായിരുന്നു. ഈ സമയത്ത് എതിർദിശയിൽ വന്ന ട്രെയിൻ കയറിയാണ് ശരീരത്തിന്റെ പകുതി ഭാഗം 50 മീറ്ററിലധികം മുന്നോട്ട് വലിച്ച നീക്കപ്പെട്ട നിലയിലാണ് കാണപ്പെട്ടത്. ഈ സംഭവം നടക്കുന്നതിനിടെ ഒരുപക്ഷെ വിനോദായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് യാത്രക്കാരായിരുന്നിരിക്കാം ഈ കൺട്രോൾ റൂമിലേക്ക്, റെയിൽവേ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച വിവരം ധരിപ്പിച്ചിരുന്നു. ഈ കൺട്രോൾ റൂമിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ RPF നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം ഇവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തത്. തുടർന്ന് RPF ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ സ്ഥലത്ത് എത്തി, ജനപ്രതിനിധികൾ എത്തി, നാട്ടുകാരും ഒക്കെ തന്നെ എത്തി. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മികച്ച ഒരു കലാകാരൻ കൂടിയായിരുന്നു അന്തരിച്ച വിനോദ് അളഗന്ത.